ഹൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മെയിൻ സ്ക്വാഡ് ബിൽഡിംഗ് ആണ്. ഈ ഒരു വർഷമായിട്ട് ഒരുപാട് കമൻറ്റ് ചെയ്താണ് മെയിൻ സ്ക്വാഡ് റിവീൽ ചെയ്യേണ്ട വീഡിയോസ് ഞങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണ് വലിയ അറുപാടൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ടോപ്പായിട്ടുള്ള ഒരുപാട് ബൂസ്റ്റേഴ്സൊന്നും ഇല്ല. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ ത്രീയിലാണ് ഒന്ന് സ്കോഡ് പവർ ആയി കിട്ടിയത്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ബൂസ്റ്റേഴ്സിനെ പ്ലെയർ ഓഫ് ദി ആയിക്കോട്ടെ, എപ്പിക് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല പ്ലേയേഴ്സിനെ കിട്ടിയത് ഈ ഒരു സീസൺ ത്രീയിലാന്ന് പറയാൻ. ഒരുപാടവർക്ക് സെയിം റിസൾട്ട് ഞങ്ങളൊക്കെ ഒന്ന് അല്ലെങ്കിൽ സ്കോഡൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് ഞങ്ങളൊക്കെയാണ് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കൊള്ളാമെന്ന് അത്യാവശ്യം നല്ല പ്ലേയേഴ്സ് ഞങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുട്ബോളിൻ്റെ ഒരു അവസ്ഥ പറയാനാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ കളിച്ച് സ്കോഡും ഞങ്ങളൊക്കെ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ മണി ഇൻവെസ്റ്റ് ആയിട്ട് സ്കോഡും ഞങ്ങളൊക്കെ ബിൽഡ് ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് ഒരു ഫുൾ ഒരു പിക് സ്കോഡും ഞങ്ങളൊന്നും പണ്ടത്തെ പോലെയൊന്നും അല്ല. നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് സാധ്യമില്ല എന്ന് പറയുക. അത്രയും ലക്കൊക്കെ വേണ്ടി വരും. എന്നാലും അത്യാവശ്യം പൈസ ഞങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ല ബൂസ്റ്റേഴ്സ് ഞങ്ങളൊക്കെ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇത് പൈസ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ അറിയായിരിക്കും. സെൻട്രൽ ബോക്സിലും ഞങ്ങളൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട്സിലൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് മൊമെൻറ്റ്സ് ഞങ്ങളൊക്കെ അതിൽ വരാറുണ്ട്, അടിക്കണതും എപ്പിക്ക് അടിക്കാത്തതൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് കളിച്ച് ഞങ്ങളൊക്കെയാണ് മെയ് ഫുള്ള് സ്കോളിങ് ഞങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അതിന് ഇടയ്ക്ക് ഓഫേഴ്സൊക്കെ വരുമ്പോൾ ചെറിയ പാക്സൊക്കെ വാങ്ങിക്കാറുണ്ടെന്നുള്ളത്. ഈ ബോക്സ് സ്റ്റോക്ക് ചെയ്യാനായിട്ട് പ്ലെയർ ഓഫ് വെച്ചിട്ട് ചെറിയ രീതിക്കൊക്കെ പർച്ചേസ് ചെയ്യലുള്ളൂ. അല്ലാണ്ടൊക്കെ കളിച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ ഈ ഒരു മന്ത് അത്യാവശ്യം നല്ല പ്ലേസ് ഞങ്ങളൊക്കെ കിട്ടി സീസണുള്ള. അപ്പോൾ ഫസ്റ്റ് ഡേയിലുള്ള ബൂസ്റ്റേഴ്സിനാണ്, അധികം ബൂസ്റ്റേഴ്സും ഞങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവരായിട്ട് കാണിച്ചില്ല. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പിക് ബൂസ്റ്റേഴ്സ്. കാരണം ഒന്ന് ക്രൈഫാണ്. ക്രൈഫിന് എനിക്ക് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ആ ഒരു ഫ്രീ സ്പിന്നിങ് ഞങ്ങളൊക്കെ ഒരു തന്നതാണ്. മാറ്റ് 100 ഇടുന്ന ഒരു ഫ്രീ സ്പിന്നാണ്. നമുക്ക് നോർമൽ ട്രൈ ആണ് തന്നെ. അധികം എനിക്ക് കിട്ടിയത് കസ്റ്റമേഴ്സ് കൂടെ 102 അല്ലെങ്കിൽ 103 റേറ്റിംഗ് ഞങ്ങളൊക്കെ നമ്മുടെ ക്രൈഫിന് പോകും. അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ഒരു പ്ലെയർ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് ഒരു ബൂസ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഹാങ് ക്രൈഫ് തന്നെയാണ്. അപ്പോൾ അതാണ് ഒരു ബൂസ്റ്റർ പറയാനുള്ളത്. പിന്നെ ഉള്ളത് എഡ്മിൽസണാണ്. ബാഴ്സയുടെ ഒരു പാക്ക് ഇറക്കിയതാണ്. 100 അതും കിട്ടിയത്. മറ്റേ ക്രൈഫ് കിട്ടിയത് ഒരു 100 കോയിൻ സ്പിൻ ചെയ്തപ്പോഴാണ്. ഇത് കിട്ടിയത് ഒരു 100 കോയിൻ സ്പിൻ ചെയ്തപ്പോഴാണ്. നമ്മുടെ ഞാൻ പുയോളാന്ന് വിചാരിച്ച് ഇറക്കി കിട്ടിയപ്പോൾ പുയോളാന്ന് വിചാരിച്ചു ആദ്യമായിട്ട് അടിക്കുന്ന ഒരു പിക് ബൂസ്റ്ററാണ്. നമ്മുടെ എഡ്മിൽസണ് ആർന്നു. അത്യാവശ്യം നല്ല പെർഫോമൻസ് ആ പുള്ളി തന്നെ. CB ആയിട്ട് നല്ല അടിയിലായിട്ടാൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല CB ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിക്ക് ട്രെയിൻ ചെയ്യാണ്ട് DM5 തന്നെ എപ്പോഴും കളിപ്പിക്കുന്നത്. അതാണ് വേറെ ബൂസ്റ്റർ ഉള്ളത്. പിന്നെ പറയേണ്ട ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റകർട്ടയാണ്. പുള്ളിയെ കസ്റ്റമേഴ്സ് വെച്ചേക്കാണ്. കോസ്റ്റകർട്ടയാണ് നമുക്ക് അടുത്ത ബൂസ്റ്റർ കിട്ടി. ഇത് ഈ ക്രൈഫും കോസ്റ്റകർട്ടയൊക്കെ നമുക്ക് ഈ സീസണിൽ കിട്ടിയതാണ്. ആ ഒരു പെനാൽറ്റി അടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടിയൊരു പ്ലെയറാണ് കോസ്റ്റകർട്ട. നല്ല അടിപൊളി പെർഫോമൻസ് ആണ് പുള്ളി കളിച്ചോണെ. RB MLB ഒക്കെ ആയിട്ട് കളിപ്പിക്കുക. അപ്പോൾ ഈ ഒരു കോസ്റ്റകർട്ടനെ കിട്ടിയിരിക്കുന്ന കമ്പനി നമുക്ക് അത്യാവശ്യം കളിക്കുന്നു. കിട്ടിയില്ലെങ്കിൽ കുറേ കളിച്ച് പോയാലാണ് ഈ ഒരു പ്ലെയറൊക്കെ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും ബൂസ്റ്റേഴ്സൊക്കെ പെനാൽറ്റി ഷോട്ടൊക്കെ പോകും തോറും അവർ ആഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇത് മൂന്നാണ് മെയിനായുള്ളൊരു എപ്പിക് ബൂസ്റ്റേഴ്സ്. അപ്പോൾ ഇവർ മൂന്നാരാണ് ഒരു എപ്പിക് ബൂസ്റ്റേഴ്സായിട്ട് ഉള്ളത്. പിന്നെ നമ്മുടെ സോങ്ക്രാസിൻ, പിന്നെ മറ്റേ സാരി, അങ്ങനത്തെ CF ഞങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ മെയിനായിട്ട് ബാഴ്സൽ പ്ലേയേഴ്സിനാണ് ഒരു തരാറ്. ഇപ്പോൾ എഡ്മിൻസിനായിക്കോട്ടെ ക്രൈഫ് ബാഴ്സലാണ്. പിന്നെ നോക്കി കഴിഞ്ഞാൽ ഗാർഡിയോള ഉണ്ട്, ഡെക്കോനെ പണ്ടെന്ന്. എനിക്ക് ബാഴ്സൽ ഉറപ്പിക്കാനൊക്കെ ഒരു തന്നെ തരാറുണ്ട് സ്കോഡിനകത്ത്. അപ്പോൾ അവരാണ് ഒരു ബൂസ്റ്റേഴ്സ് പറയുക. പിന്നെ അതിലാണ്ട് വേറെ ബൂസ്റ്റേഴ്സ് പറയണമെന്ന് പറഞ്ഞാൽ ഈ വീക്ക് കിട്ടിയ രണ്ട് പ്ലേയേഴ്സ് ആണ്. അതിൽ നമ്മുടെ കെവിൻ ഡുബ്രെയിനാണ്. 101 റേറ്റിംഗ് ആയാലൊക്കെ പോകും. പുള്ളിക്ക് നെക്സ്റ്റ് വീക്ക് ഫോം അനുസരിച്ചായിരിക്കും പിന്നെ ബൂസ്റ്ററിൻ്റെ മോറുകളൊക്കെ വരാൻ പോണത്. അപ്പോൾ 101 കറലി ഡുബ്രെയിനൊക്കെ പോകണം. അതാണ് ഒരു ബൂസ്റ്റർ പ്ലെയർ ഓഫ് ദി പറയാനുള്ളത്. ഇപ്പോൾ ഒന്നേലും അത്യാവശ്യം ടോപ്പായിട്ടുള്ള ഒരു പ്ലെയർ ഓഫ് ദി പ്ലെയറാണ്. പിന്നെ അവിടുന്ന് നമ്മുടെ വിനീഷ്യസ് ജൂനിയറാണ്. പുള്ളിയും ഒരു 100 റേറ്റിംഗ് ആളൊക്കെ പോകണേ. അപ്പോൾ ഇങ്ങനത്തെ വിനീഷ്യസിനെ കളിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സംഗ്യമിൻ ആ ഒരു പ്ലെയറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സംഗ്യമിൻ സീ കണ്ടീഷനാണ്, നമ്മുടെ വിനീഷ്യസ് എ ആണ് ഈ ഒരു കാഴ്ച. അപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സാണ് വേറെ ബൂസ്റ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടോട്ടൽ ബൂസ്റ്റർ എന്ന് പറയാനുള്ളത്. കളിച്ച് ഫ്രീ സ്പിൻ നല്ലതാണ്. 100 വെച്ച് കിട്ടിയേക്കുന്ന കുറച്ച് പ്ലെയേഴ്സാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവരാണ് മെയിനായിട്ട് ടോപ്പായിട്ടുള്ള കുറച്ച് ബൂസ്റ്റർ കാർഡുകൾ. ഇനി അതല്ലാണ്ട് ബാക്കി പ്ലെയേഴ്സിനെയാളൊക്കെ നോക്കാനാണെങ്കിൽ CB ഇടാം. CB ഒന്ന് റുഡിഗറാണ്. എനിക്ക് ഒടുക്കത്തെ ഭാഗ്യമായി പോയി എന്ന് പറയാം. കാരണം ആരും ന്യൂമറ്റും കോൺടാക്റ്റ് നിൽക്കാം. ഇതുവരെ മാറ്റാൻ പറ്റി തോന്നിയിട്ടില്ല. ഇപ്പോഴും ഒരു GB ഒക്കെ വെച്ച് അല്ലെങ്കിൽ കോൺടാക്ട് ടിക്കറ്റ് വെച്ച് റിന്യൂ ചെയ്തപ്പോൾ ഒരു പ്ലെയറാണ് റുഡിഗർ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഇപ്പോൾ ആട്രിയോട്ട് വൈസ് ഒന്നും അല്ല. ഗെയിമിലെ അടിപൊളി പെർഫോമൻസ് ആണ്. കളിശീലനുസരിച്ച് കളിയാളൊക്കെ ആൾ കളിക്കുന്നുണ്ട്. ചില ഹെഡോ ഡിഫൻസിങ് എന്ന് പറഞ്ഞാൽ കുറവാണ്. എനിക്ക് ഇതുവരെ ഗെയിമിൽ അങ്ങനെ തോന്നിയിരുന്നില്ല. പക്കാ പെർഫോമൻസ് ആണ്. അപ്പോൾ എൻ്റെ മെയിനായിട്ട് ഒരു CB ഡിസ്റ്റോർ ടോപ്പ് CB എനിക്ക് റുഡിഗർ തന്നെയാണ്. അത് ഇന്നേരം മാറ്റേണ്ടി വന്നിട്ടില്ല. അത്രയും ടോപ്പ് പെർഫോമൻസ് ആണ് ആ ഒരു പ്ലെയർ കാഴ്ച വെക്കണേ. പിന്നെ ഒരു CB ആയിട്ട് കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ കിട്ടിയ നമ്മുടെ ഡിലിറ്റ് തന്നെയാണ് പുള്ളിയുടെ ഓറോൾ. 96 or 90 ആവും. ഈ ഒരു CB ആണ്. അത്യാവശ്യം ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ഒപ്പിക്കുന്ന ഞാൻ വിചാരിച്ചു. എനിക്ക് എൻ്റെ കളിശീലിൽ എന്തായാലും പക്കാ പെർഫോമൻസ് ആണ് ഡിലിറ്റ് തന്നെ. ഒരു ബിൽഡപ്പും ഒരു സ്റ്റോറാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത്. രണ്ടൊരു അത്യാവശ്യം റേറ്റിംഗ് ആളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് മെയിനായിട്ടുള്ളൊരു CB പറയാനായിട്ടുള്ളത്. അതല്ലാണ്ട് പിന്നെ വാൻഡേക്ക്, പിന്നെ നമ്മുടെ ഗാഡിയോള 91 റേറ്റഡ്, അങ്ങനത്തെ കുറച്ച് പ്ലേസിനെ കളിപ്പിക്കുന്നത്. ജിമിനസൊക്കെ കൊള്ളാം. റുഡിഗർ അല്ലെങ്കിൽ ജിമിനസിനെ കളിപ്പിക്കാറുണ്ട് സ്റ്റോറായിട്ട്. അവരൊക്കെയാണ് CB പറയാനായിട്ട്. അല്ലാണ്ട് വേറെ പിക്ക് അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സൊന്നും CB ആയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതാണ് ഒരു CBയുടെ കോമ്പോ പറയാനുള്ളത്. പിന്നെ ഗോൾ കീപ്പറിനെ ടെസ്റ്റ് ആയിരുന്നു. ഞാൻ പലവിടെയും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് എന്നിട്ടാണ് ഓൾറെഡി ടെസ്റ്റ് ആയതിൻ്റെ ഫ്രീ സ്പിന്ന് കിട്ടി. ഗെയിം ഒന്നും സമയത്ത് ഒരു ഫ്രീ സ്പിൻ തന്നത് ബാസാർ വെച്ച് പ്ലേയേഴ്സിൻ്റെ. അതിൻ്റെ ടെസ്റ്റിനെടുത്ത് ഞാൻ കസ്റ്റമേഴ്സ് എല്ലാവരോടും 90 റേഞ്ചിലൊക്കെ എത്തി കളിപ്പിച്ചു. പക്ഷേ അതിലും പെർഫോമൻസ് ഈ ഒരു സാധനം തന്നെയുണ്ട്. ഒട്ടക്കത്തെ റിഫ്ലക്സ് കൊടുത്തില്ല. UCL എന്തോ കളി വെച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ലൈവ് ഡേറ്റ് കിട്ടുള്ള അവൾ ഇഞ്ചോടാന്ന് തുടങ്ങി. ലൈവ് ഡേറ്റ് ഉള്ള സമയത്ത് തീ കളിയായിരുന്നു. ഇപ്പോൾ ലൈവ് ഡേറ്റ് കുറഞ്ഞോണ്ടൊക്കെ തന്നെ അതിൻ്റെ ചെറിയ പെർഫോമൻസ് കുറവുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒന്ന സമയത്ത് ഒരു രക്ഷില്ലാത്ത പെർഫോമൻസ് ആണ് ആൾ കാഴ്ച. ഇപ്പോഴും മാറ്റുന്നത് രണ്ടുപേരും ഫോം ആയതുകൊണ്ട് കുഴപ്പമില്ലാണ്ടൊക്കെ കളിക്കലുണ്ട്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള CB ആയിട്ടുള്ളത് റിഫ്ലക്സ് ആണ്. ഇവിടെ കൈ എത്ര സ്ഥലത്ത് എന്തോ
വന്നാലും പുള്ളി നല്ല അടിപൊളിയായിട്ട് സേവ് ചെയ്ത് ഇടാനുണ്ട്. എനിക്ക് ഈ കൊല്ലം ബെസ്റ്റായിട്ട് വന്നൊരു കാർഡ് ടെസ്റ്റാൻ്റേതാണ്. അപ്പോൾ ഇതാണ് മെയിൻ ഗോൾ കീപ്പർ ടെസ്റ്റാന്ന് തന്നെയാണ്. ഇത് കൗണ്ടർ ഹൈപ്രസൊക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ ഫ്രണ്ട്ലൈൻ ഡിഫൻസൊക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ പുള്ളി അത്യാവശ്യം ഓഫൻസ് ഗോൾ കീപ്പർ നല്ല പെർഫോമൻസ് തന്നെയുണ്ട്. അപ്പോൾ അതാണ് ഒരു ഗോൾ കീപ്പർ പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് ലെഫ്റ്റ് ബാക്കാണ്. ലെഫ്റ്റ് ബാക്ക് ഞാൻ കളിപ്പിക്കുന്നത് നമ്മുടെ റോബർട്ടോ കാർലോസിനെയാണ്. ഈ ഒരു സീസൺ 3 വേറെ പ്രത്യേകതയാണ്. നമുക്ക് ജീപ്പിനെ എല്ലാം കൊടുത്ത് ലെജൻസിനെ റിന്യൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരുപാട് ലെജൻസിനൊക്കെ പണ്ടത്തെ ലെജൻസിനൊക്കെ റിന്യൂ ചെയ്ത് കളിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് മെയിൻ സ്കോളിലേക്ക് കയറിയിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെയാണ് റിന്യൂവ് എന്തായാലും കമൻറ്റ് ചെയ്യുക. അത്യാവശ്യം ടോപ്പ് പ്ലേയേഴ്സിൻ്റെയൊക്കെ വീഡിയോ ആ സമയത്ത് നമ്മൾ ചെയ്താണ്. അപ്പോൾ റോബർട്ടോ കാർലോസാണ് മെയിനായിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക്. പുള്ളി ഞാൻ സ്കില്ലിനെ കൊടുത്തുള്ള സീനൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ സ്കില്ലിന് കിട്ടി പുള്ളിക്ക് അഡീഷണൽ ആയിട്ട് ഇൻ്റർസെപ്ഷൻ ഹെഡിങ് മാൻ മാർക്കിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫുൾ ബാക്കാണ്, മാൻ മാർക്കിങ് കിട്ടിയൊന്നുള്ള സീനായിട്ടുണ്ട് പുള്ളി. അപ്പോൾ നല്ല പക്കാ കാർഡാണ് എൽ ബിയിലെ എനിക്ക് റോബർട്ടോ കാർലോസ് എന്ന് പറയുന്ന ഡിഫൻസ് ആയിക്കോട്ടെ, സ്പീഡ് ആയിക്കോട്ടെ, ഒരു ക്രോസിങ്ങൊക്കെ ആയിക്കോട്ടെ, നല്ല പക്കായിട്ടാണ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ സെറ്റ് പീസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയും ലോങ് റേഞ്ച് അടിക്കാനുള്ള ഒരു ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു കാർഡാണ് റോബർട്ടോ കാർലോസ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു ബാക്കും ലെഫ്റ്റ് ബാക്കും ജിക്കൊക്കെ പറയാനായിട്ടുള്ളത്. ഇനി അതല്ലാണ്ട് RMF ആണ്. RMF ഞാൻ കറൻറ്റ് കളിപ്പിക്കണോടെ എഡ്വേർഡിനാണ്. ഞാൻ ജിപ്പി റിന്യൂ ചെയ്യുന്ന ടൈമിൽ ഒന്ന് റിന്യൂ ചെയ്ത് കളിപ്പിച്ചാണ്. അമ്മൊരു പെർഫോമൻസ് തന്നെ സെൻട്രലിലേക്ക് വരും, അടിച്ച് കീറും. അതിൽ റൈറ്റ് ഫുട്ട് ആയിക്കോട്ടെ, ലെഫ്റ്റ് ഫുട്ട് ആയിക്കോട്ടെ, പക്കാ കളിയാണ്. കളി നല്ലേക്ക് സെൻട്രലിൽ കളി ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നല്ല ലോങ് റേഞ്ചർ അടിക്കാൻ സാധിക്കണം. റിവ്യൂ ഒക്കെ ആയിട്ട് എന്തായാലും ചെയ്യുക. LMF കളിപ്പിക്കും, RMF കളിപ്പിക്കും. ഒരുപാട് കളിപ്പിച്ചേക്കുന്നത് RMF. വീക്ക് ഫുട്ട് ഉള്ളതുകൊണ്ടൊക്കെ തന്നെ പക്കായിട്ട് ആൾ കളിക്കുന്നുണ്ട്. ഇപ്പം ഇനി എനിക്ക് വിങ് വഴി കളിക്കണമെങ്കിൽ ഞാൻ പുള്ളിനെ മാറ്റിയിട്ട് സബിലുള്ള നമ്മുടെ ബെക്കാമിനെ കളിക്കണം. പുള്ളി വിങ്ങി പോയി ക്രോസിങ്ങ് ആളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു RMF കുറച്ച് പ്ലേയേഴ്സിനെ ആളൊക്കെ പറയാനായിട്ടുള്ളത്. ഇനി മേളിലുള്ള CF ആണ്. അതെല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യണ പോലെ തന്നെ നമ്മുടെ കാളിൻസ് റൂമിങ്ങാണ്, പുള്ളിയുടെ ലെജൻഡ് കാർഡ് തന്നെയാണ്. അതും വലിയ ആട്രിബ്യൂട്ട് വെച്ചിട്ടുള്ള കളിയൊന്നുമില്ല. അമ്മമാര് ബഗ്ഗുകളെ പുള്ളി കളിക്കണം. 98 ഓർമ്മ കസ്റ്റമേഴ്സ് ചെയ്ത് കിട്ടേണ്ട ഒരു കാർഡാണ്. 99 ഓർമ്മ ഉള്ള കാർഡിൽ പോകും. അവിടെ പിങ്ക് ഷെയ്ഡുള്ള ഒരു വെർഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഒരു CF പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ ഒരു പ്ലേയിങ്ങിൽ ആണ് ഞാനുള്ളതൊക്കെ. അത്യാവശ്യം നല്ല ബൂസ്റ്റേഴ്സ് ഒരു 3 ഉണ്ട്. പിന്നെ പ്ലെയർ ഓഫ് ദി ബൂസ്റ്റേഴ്സ് CV കിട്ടിയുള്ള പെർഫോമൻസ് ആണ്. ടെസ്റ്റാണ് നല്ല പെർഫോമൻസ് ആണ്. ബാക്ക് നല്ല ടോപ്പിലുള്ള 2 ബാക്കിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നെഡ്ബർഡ് നല്ല കീഴ് വർഷം കണ്ടുപിടിച്ചിട്ടുള്ളവരാണ്. നെഡ്ബർഡ് അമ്മമാര് പെർഫോമൻസ് ആൾ തന്നെയുണ്ട്. പണ്ടത്തെ പ്ലേസിലൊക്കെ മാറി റോമി ഫ്ലാങ്ക് ആക്കിയായിരുന്ന ആളാ എൻ്റെ വർഷം. അപ്പോൾ അതിൻ്റെ ഒരു പക്ക ഒരു എബിലിറ്റി ആൾ കാണിക്കുന്നുണ്ട്. എനിക്ക് റൈഫാണ്. അത് അടിപൊളിയായിട്ട് കസ്റ്റംസ് വെച്ചിട്ടാണ് ഞാൻ ആ പ്ലെയറെ കളിക്കുന്നത്. 103 പോകും. അപ്പോൾ ഇതാണ് ഒരു മെയിനായിട്ടുള്ള പ്ലേയിങ് 11. പിന്നെ സബായിട്ട് നോക്കാനാണെങ്കിൽ ഹാളൻ ഉണ്ട്, സൂപ്പർ സബായിട്ട്. പിന്നെ എംബാപ്പേ ഉണ്ട്. വിശ്വസിക്കാൻ ഒരു ഗോൾ പോയിച്ചാൽ മിക്കവർക്കും പുള്ളി ഫോമിലായിരിക്കും. എനിക്ക് എല്ലാ ആഴ്ച നമ്മളെ കളിപ്പിക്കാൻ പറ്റും. വിങ്ങായിട്ട് മറംഫൊക്കെ ആയിട്ട് പുള്ളിനോട് കളിപ്പിക്കുന്നത് സംഹ്യുമിനാണ്. ജപ്പാൻ ഒരു ബാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. നല്ല പക്കാ പെർഫോമൻസാണ് ഈ ഒരു സംഹ്യുമിൻ തന്നത്. പിന്നെ നമ്മുടെ നെയ്മർ ഉണ്ട്. ഇപ്പോൾ വിനീഷ്യസിനോട് നെയ്മറെ കളിപ്പിക്കാത്തതാണ്. നെയ്മർ മെയിനായിട്ട് ആ ഒരു ട്രിബിളാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയറാണ് വേണ്ടെങ്കിൽ നെയ്മറെ കളിപ്പിക്കാറാണ്. ഞാൻ ഡെമ്പലാണ് ഒരിക്കലും വിചാരിച്ചില്ല ഇമ്മാര് കളി കളിക്കും. നല്ല സ്പീഡ്, ഡ്രിബ്ലിങ്, ഫിനിഷിങ് ക്രോസ്, ത്രൂ ബോൾ എല്ലാം പുള്ളി ചെയ്യും. പുള്ളിക്ക് എനിക്ക് അറിയാൻ പാടില്ല. പുള്ളി അങ്ങനത്തെ ഒരു പുള്ളി ആ ഒരു ഡേറ്റിൽ പുള്ളി വന്നേക്കണം. നല്ല പക്കാ പെർഫോമൻസ് ആണ് ഡെമ്പൽ എനിക്ക് സ്കോറിൽ തന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബെക്കാം ഉണ്ട്, ക്രോസിങ് ആളൊക്കെ കളിക്കാനായിട്ട് ബെക്കാം അത്യാവശ്യം നല്ലതാണ്. പിന്നെ ജെറാർഡുണ്ട്. ജെറാർഡിന് അത്യാവശ്യം ഞാൻ കസ്റ്റമേഴ്സ് എടുത്തേക്കുന്നതാണ്. നല്ല പക്ക അടിയിലേക്ക് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വരും, അറ്റാക്ക് ചെയ്യാൻ വരും, ബോക്സിൻ്റെ അകത്ത് കയറും. ഒരുപാട് ഗോൾസിങ് ആളൊക്കെ സ്കോർ ചെയ്യും. എബിലിറ്റി ഇതൊന്നും നോക്കണ്ട, ലെജൻഡാന്ന് നോക്കണ്ട. നല്ല പക്ക അല്ലെങ്കിൽ അങ്ങനത്തെ എപ്പിക് ബൂസ്റ്ററൊന്നല്ല, പക്ഷേ സാധാ ലെജൻഡ്. പക്ഷേ നല്ല പക്ക ലോങ് റേഞ്ച് ആൾ അടിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഡബിൾ ടച്ച്, അതൊരു സ്കില്ലിങ് ആളൊക്കെ ആൾക്ക് ആഡ് കൊടുത്തു. അപ്പോൾ ഒരാളെ പ്ലെയറെ കട്ട് ചെയ്തൊക്കെ സുഖമായിട്ട് അടിച്ച് കീറാൻ പറ്റുന്നതാണ്. പുള്ളി മെയിനായിട്ട് സീം കളിപ്പിക്കാറ്. ഇപ്പോൾ ഡിബ്രയും കിട്ടും, ഡിബ്രയിനെ യൂസ് ചെയ്യണമെന്നുള്ളൂ. പക്ക പെർഫോമൻസ് ഈ ഒരു കൊല്ലം നമുക്ക് അടിച്ച് വലി കാരണമെങ്കിൽ ജെറാർഡ് ആ ഒരു കാർഡ് തന്നെ മതി. അത് പക്കായിട്ട് ആൾ ചെയ്യുന്നുണ്ട്. പിന്നെ വിയറ എനിക്ക് DMF പാങ്കറോം വേണ്ട, കുറച്ചുകൂടെ അറ്റാക്കിങ് ആളൊക്കെ സെൻ്ററിൽ വന്നെങ്കിൽ വിയറയുടെ ആളാണ് ഉപയോഗിക്കാറ്. പിന്നെയുള്ള ജാവ ക്യാൻസലാണ്. ആളെ നമുക്ക് LB കളിപ്പിക്കുക, RB കളിപ്പിക്കുക, RMF അടിയിലായിട്ട് കളിക്കുക. നല്ല ക്രോസും നല്ല സ്പീഡ്, ഡബിൾ ടച്ച്, കേള്, അല്ല അത്യാവശ്യം നല്ല എബിലിറ്റിയൊക്കെ ഈ ഒരു ക്യാൻസലൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഗാഡികളാണ്. ആ പ്രീമിയർ ലീഗിൻ്റെ ബാക്ക് കുറേ കാർക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഗാഡികളുടെ ഈ ഒരു 19 rated കാർഡ്. പിന്നെ മാച്ച് പാസ് കിട്ടിയ വാൻഡേക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് എനിക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് സബ് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു മെയിൻ സ്കോഡ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ എന്തായാലും പറയാം. അപ്പോൾ വീഡിയോ ഞങ്ങളുടെ ആണ്. അപ്പോൾ ഇതാണ് ഒരു മെയിൻ സ്കോറായിട്ട് പറയാനായിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് പ്ലെയർ ഓഫ് ദി നല്ല ലക്ക് ഉണ്ട്. എനിക്ക് നല്ല പ്ലേയേഴ്സിനൊക്കെ മിക്ക പ്ലെയർ ഓഫ് ദിക്കുന്ന അവർ തരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് എന്തായാലും ഉണ്ടല്ലോ. അവർക്ക് ഒരുപാട് ഉപയോഗിക്കുന്ന പ്ലേയേഴ്സ് അവരെ നമുക്ക് വേറെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ലാന്നുള്ളൂ. അവർ പിന്നെ ഫോമൊക്കെ ഉള്ള വീക്കിൽ അവരൊക്കെ തന്നെയാണ് മെയിനായിട്ട് കളിപ്പിക്കാറ്. അപ്പോൾ ഇതാണ് ഒരു മെയിൻ സ്കോഡായിട്ട് പറയാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ബാക്ക് നല്ലൊരു എപ്പിക്ക് കിട്ടിയാൽ കൊള്ളാം, ഗോളി എപ്പിക്ക് കിട്ടിയാൽ കൊള്ളാം, ഫോർവേഡുകളുടെ എപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യാം. അപ്പോൾ എന്നിട്ടാണ് മണിയൊന്നും ഇൻവെസ്റ്റ് അങ്ങനെ ചെയ്യാറൊന്നുമില്ല. നമുക്ക് നോർമലായിട്ട് കളിച്ചൊക്കെ തന്നെയാണ് ഇത് ചെയ്യണം. പിന്നെ ഫ്രീ സ്പിങ് കുറേ കിടപ്പുണ്ട് എപ്പിക്കിൻ്റെ. ഇന്ന വരെ ഫ്രീ സ്പിങ് കിട്ടാത്തൊരു അക്കൗണ്ടാണ് ഫ്രീ. ഇതാരും എനിക്ക് ഫ്രീ സ്പിങ്ങിൽ നിന്ന് കിട്ടിയാണ്. എപ്പിക് ബൂസ്റ്റേഴ്സൊന്നുമല്ല, അഡ്മിൻസിലും ക്രൈഫേ ഉള്ളൂ. അമാരെ എനിക്ക് കോയിൻ കൊടുത്തിട്ട് തന്നെയാണ് കറക്കി കിട്ടിയത്. അപ്പോൾ ഫ്രീ സ്പിന്നൊക്കെയാണ് എപ്പിക്ക് അങ്ങനെ അടിക്കലില്ല. ഫുൾ എപ്പിക്ക് ഫ്രീ സ്പിന്നൊക്കെ എല്ലാം തരാറുള്ളൂ. അപ്പോൾ ഒരു 10-21 ഉണ്ടാവും എന്തായാലും ഒരാഴ്ചയും കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒരുമിച്ച് കറക്കാൻ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് കറണ്ടിലുള്ള ഒരു മെയിൻ സ്കോഡ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ്, എന്താണ് അത്യാവശ്യം മണി ലിസ്റ്റ് ചെയ്തിട്ടാണോ സ്കോഡ് ബിൽഡ് ചെയ്യണം, അല്ലാണ്ട് അത് മണി ലിസ്റ്റ് ചെയ്യണം അത്യാവശ്യം പ്ലേയേഴ്സൊക്കെ ഉണ്ടോ, ആരാണ് മെയിൻ പ്ലേയേഴ്സൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്തിടെ കാണാം. ഓക്കെ, ബൈ.